ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഓർബിറ്റ് പെർട്ടർബേഷൻസ്. നമ്മൾ ഇതേവരെ കെപ്ലേഴ്സ് ലോ ഒബേ ചെയ്യുന്ന ഓർബിറ്റ്സിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കെപ്ലേറിയൻ ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ഐഡിയൽ ഓർബിറ്റാണ്. ഇറ്റ് ഈസ് ഐഡിയൽ ഇൻ ദി സെൻസ് ദാറ്റ് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദി എർത്ത് ഈസ് എ യൂണിഫോം സ്പെറിക്കൽ മാസ് ആൻഡ് ദാറ്റ് ദി ഒൺലി ഫോഴ്സ് ആക്ടിംഗ് ഈസ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റിസൾട്ടിംഗ് ഫ്രം സാറ്റലൈറ്റ് മോഷൻ ബാലൻസിംഗ് ദി ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി എർത്ത്. ബട്ട് ഇൻ പ്രാക്ടീസ് അതർ ഫോഴ്സസ് വിച്ച് ക്യാൻ ബി സിഗ്നിഫിക്കൻ്റ് ആർ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഓഫ് ദി സൺ ആൻഡ് ദി മൂൺ ആൻഡ് അറ്റ്മോസ്ഫറിക് ഡ്രാഗ്. ദി ഗ്രാവിറ്റേഷണൽ പുൾസ് ഓഫ് സൺ ആൻഡ് മൂൺ ഹാവ് നെഗ്ലിജിബിൾ ഇഫക്ട് ഓൺ ലോ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് ബട്ട് ദേ ഡു അഫക്ട് ദി സാറ്റലൈറ്റ്സ് ഇൻ ദി ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്. ഓൺ ദി അതർ ഹാൻഡ് അറ്റ്മോസ്ഫറിക് ഡ്രാഗ് ഹാസ് നെഗ്ലിജിബിൾ ഇഫക്ട് ഓൺ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ബട്ട് ഡസ് അഫക്ട് ലോ ഓർബിറ്റിംഗ് എർത്ത് സാറ്റലൈറ്റ്സ് ബിലോ അബൌട്ട് 1000 കിലോമീറ്റർ. നെക്സ്റ്റ് നമുക്ക് എർത്തിൻ്റെ നോൺ സ്പെറിക്കൽ ഷേപ്പ് കാരണം വരുന്ന ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വി നോ ഫോർ എ സ്പെറിക്കൽ എർത്ത് ഓഫ് യൂണിഫോം മാസ് കെപ്ലേഴ്സ് തേർഡ് ലോ ഗിവ്സ് ദി നോമിനൽ മീൻ മോഷൻ എൻ സീറോ ആസ് എൻ സീറോ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ ഡിവൈഡഡ് ബൈ എ ക്യൂബ്. ഹിയർ വി ആർ യൂസിംഗ് ദാറ്റ് സീറോ സബ്സ്ക്രിപ്റ്റ് ഫോർ എൻ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് റിസൾട്ട് അപ്ലൈസ് ഫോർ എ പെർഫെക്ട്ലി സ്പെറിക്കൽ എർത്ത് ഓഫ് യൂണിഫോം മാസ്. ദെൻ വി നോ ദാറ്റ് എർത്ത് ഈസ് നോട്ട് പെർഫെക്ട്ലി സ്പെറിക്കൽ. ദർ ഈസ് ആൻ ഇക്വറ്റോറിയൽ ബൾജ് ആൻഡ് ഫ്ലാറ്റനിങ് അറ്റ് ദി പോൾസ് ആൻഡ് സച്ച് എ ഷേപ്പ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഒബ്ലേറ്റ് സ്പിറോയിഡ്. വെൻ ദി എർത്ത്സ് ഒബ്ലേറ്റ്നെസ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദി മീൻ മോഷൻ ഈസ് മോഡിഫൈഡ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ സീറോ ഇൻ ടു വൺ പ്ലസ് കെ വൺ ഇൻറ്റു വൺ മൈനസ് 1.5 സൈൻ സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ റേസ് ടു 1.5, വേർ എ ഈസ് ദി സെമി മേജർ ആക്സിസ്, ഇ ഈസ് ദി എക്സെൻട്രിസിറ്റി, ഐ ഈസ് ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദി ഇൻക്ലൈൻഡ് ഓർബിറ്റ് ആൻഡ് കെ വൺ ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഇവാലുവേറ്റ്സ് ടു 66,063.1704 km². ദ എർത്ത്സ് ഒബ്ലേറ്റ്നെസ് ഹാസ് നെഗ്ലിജിബിൾ ഇഫക്ട് ഓൺ ദി സെമി മേജർ ആക്സിസ് എ ആൻഡ് ഇഫ് എ ഈസ് നോൺ ദ മീൻ മോഷൻ ഈസ് റെഡിലി കാൽക്കുലേറ്റഡ്. ദ ഓർബിറ്റൽ period taking into account the earth's oblateness is termed as the anomalistic period. The mean motion specified in the NASA bulletins is the reciprocal of the anomalistic period, and the anomalistic period is given by PA is equal to 2 pi by n seconds, where n is in radians per second. Then if the known quantity is n, one can solve our equation 6 for semi major axis A, keeping in mind that n0 is also a function of A. So equation 6 may be solved for A by finding the root of the equation n minus square root of mu by a cube into 1 plus k1 into 1 minus 1.5 sin square I divided by a square into 1 minus e square raised to 1.5 equal to 0. ഈ ഒരു ഇക്വേഷൻ നമുക്ക് നമ്മുടെ ഇക്വേഷൻ സിക്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ സിക്സിൽ എൻ സീറോയിന് സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ ബൈ എ ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമ്മുടെ ആർ എച്ച് എസ് സൈഡിൽ കിടക്കുന്നത് നമ്മൾ എൽ എച്ച് എസിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ദെൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ ദി ഒബ്ലേറ്റ്നെസ് ഓഫ് ദി എർത്ത് ഓൾസോ പ്രൊഡ്യൂസസ് ടു റൊട്ടേഷൻസ് ഓഫ് ദി ഓർബിറ്റൽ പ്ലെയിൻ. ദി ഫസ്റ്റ് വൺ ഓഫ് ദീസ് നോൺ ആസ് റിഗ്രഷൻ ഓഫ് ദി നോഡ്സ് ഈസ് വെർ ദി നോഡ്സ് അപ്പിയർ ടു സ്ലൈഡ് എലോങ് ദി ഇക്വേറ്റർ. ഇൻ ഇഫക്ട് ദി ലൈൻ ഓഫ് നോഡ്സ് വിച്ച് ഈസ് ഇൻ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ റൊട്ടേറ്റ്സ് എബൌട്ട് ദി സെന്റർ ഓഫ് ദി എർത്ത്. Thus, the right ascension of the ascending node ohm shifts its position. Then, if the orbit is prograde, the nodes slide westward, and if retrograde, they slide eastward. The nodes therefore move in a direction opposite to the direction of the satellite motion, and hence the term regression of the nodes. Then, for a polar orbit where the angle of inclination is 90 degrees, the regression is zero. Then, the second effect is rotation of upsides in the orbital plane. This line rotates in the orbital plane, resulting in the argument of perigee changing with time. Both these effects depend on the mean motion n, the semi-major axis a, and the eccentricity e. And these factors can be grouped into one factor k given by k is equal to nk1 divided by a square into 1 minus e square raised to 2. Here, k will have the same units as n. The rate of change of ohm with respect to time is given by d ohm by dt is equal to minus k cos I, where I is the inclination. Then the rate of change of argument of perigee with time is given by d omega by dt is equal to
k into 2 minus 2.5 sine square I. Then denoting the epoch time or reference time by t0, the right ascension of the ascending node by ohm 0 and the argument of perigee by omega 0 at epoch gives the new values for ohm and omega at time t as ohm is equal to ohm 0 plus d ohm by dt into t minus t0 and omega is equal to omega 0 plus d omega by dt into t minus t0. Let's now consider the effect of atmospheric drag. For near-Earth satellites below about 1000 km, the effects of atmospheric drag are significant. Then, because the drag is greatest at the perigee, the drag acts to reduce the velocity at this point, with the result that the satellite does not reach the same apogee height on successive revolutions. The result is that the semi-major axis and the eccentricity are both reduced. Then, the drag does not noticeably change the other orbital parameters, including perigee height. An appropriate expression for the change of major axis is A is equal to A0 into N0 divided by N0 plus N0 dash into T minus T0 raised to 2 by 3, where the 0 subscripts denote values at the reference time T0 and N0 dash is the first derivative of the mean motion. Then here mean anomaly is also changed and an approximate value for the change is given by del m is equal to n0 dash divided by 2 into t minus t0 square.